നമസ്കാരം. പി സി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിന് വനിതാ സാരഥി, യു ഡി എഫിലെ സുലേഖ ടീച്ചർ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കാൻ ഡി സി സി പ്രസിഡന്റും സംഘവും. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ ബാങ്കിംഗ് നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തം. ജീവനക്കാർ സംയുക്തമായി പണിമുടക്കി, ബാങ്കിംഗ് മേഖല സ്തംഭിച്ചു. പട്ടാമ്പി ടൗണിൽ റോഡ് കുഴിച്ച് ആഘോഷ പന്തലൊരുക്കിയത് വിവാദമായി. കഴിഞ്ഞ മാസം റബ്ബറൈസ്ഡ് ചെയ്ത റോഡ് നശിപ്പിച്ചതിനെതിരെ പരാതി. പ്രളയം. മരുതൂർ വൈലീരിക്കാവിലും ചാത്തന്നൂർ പുതുക്കുളങ്ങരക്കാവിലും നടുവട്ടം വടക്കേ മുത്തശ്ശിയാർക്കാവിലും ഉത്സവഹർഷം. വർണ്ണാഭമായി എഴുന്നള്ളിപ്പുകൾ. വാർത്തകൾ വിശദമായി. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ നയിക്കാൻ ഇനി വനിതാ സാരഥി. യു ഡി എഫിലെ സുലേഖ ടീച്ചറെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. യുവനേതാവ് മുഹമ്മദ് നൂറുദ്ദീൻ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 17 അംഗങ്ങളുള്ള ഭരണസമിതിയിൽ ബി ജെ പി അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. സുലേഖ ടീച്ചർക്ക് 10 വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാജേന്ദ്രന് 6 വോട്ടും ലഭിച്ചു. പട്ടിത്തറ കൃഷി ഓഫീസർ ജാസ്മിൻ വരണാധികാരിയായിരുന്നു. വെസ്റ്റ് മപ്പാട്ടുകര ജനറൽ വാർഡിൽ നിന്നാണ് സുലേഖ ടീച്ചർ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. മുൻ ഭരണസമിതിയിലും അവർ അംഗമായിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കാൻ ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 11 മണിക്കാണ് കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ ഭരണസമിതി യോഗം ചേർന്നത്. പട്ടിത്തറ കൃഷി ഓഫീസർ ജാസ്മിൻ ആയിരുന്നു വരണാധികാരി. 17 അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കുകയും യു ഡി എഫിലെ സുലേഖയും എൽ ഡി എഫിലെ രാജേന്ദ്രനും പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിക്കാൻ നാമനിർദ്ദേശം നൽകുകയും ചെയ്തതോടെ വോട്ടെടുപ്പ് നടന്നു. ബി ജെ പി അംഗം പ്രസാദ് വോട്ട് രേഖപ്പെടുത്താതെ വിട്ടുനിന്നു. യു ഡി എഫിലെ സുലേഖയ്ക്ക് 10 വോട്ടും എൽ ഡി എഫിലെ രാജേന്ദ്രന് 6 വോട്ടും ലഭിച്ചു. കുലുക്കല്ലൂർ പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി 7 വാർഡ് അംഗമായ സുലേഖ തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അവർ ചുമതലയേറ്റു. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സുലേഖ ജമീല ഉമ്മർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ. യു ഡി എഫ് ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞ സുലേഖ മുന്നണിയിൽ പ്രശ്നങ്ങളില്ലെന്നും നിർദ്ദിഷ്ട പദ്ധതികൾ പെട്ടെന്ന് നടപ്പാക്കുമെന്നും 13-ാം പദ്ധതിയിൽ കുടിവെള്ളത്തിന് മുൻഗണന നൽകുമെന്നും പറഞ്ഞു. ഈ വർഷം പിന്നെ ഈ മാർച്ചിൽ എത്രയും പെട്ടെന്ന് പദ്ധതികൾ നടപ്പിലാക്കാനുള്ള മാർഗങ്ങൾ എല്ലാവരും ആയിട്ട് ആലോചിച്ച് പരമാവധി, അതുപോലെ അടുത്ത ഇനി 13-ാം പദ്ധതി തുടങ്ങുകയാണല്ലോ. 13-ാം പദ്ധതി 5 വർഷത്തിന് വിപുലമായ തോതിൽ ഞങ്ങൾ ആലോചിച്ച് പിന്നെ വരൾച്ച നേരിടുന്ന കാലമുണ്ട്, കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ആലോചിച്ച് ഏറ്റവും വേണ്ട പോലെ. രാഷ്ട്രീയപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ യു ഡി എഫ്.
കഴിഞ്ഞ തവണ എൽ ഡി എഫിന്റെ പക്കലുണ്ടായിരുന്ന കുലുക്കല്ലൂർ പഞ്ചായത്ത് അട്ടിമറി നേട്ടത്തിലൂടെയാണ് യു ഡി എഫിന് ലഭിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവായ മുഹമ്മദ് നൂറുദ്ദീനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റായി പാർട്ടിയും മുന്നണിയും കണ്ടെത്തിയത്. കന്നിക്കാരനായ ചെറുപ്പക്കാരനെ പ്രസിഡന്റാക്കിയതിൽ പാർട്ടിക്കുള്ളിൽ മുതിർന്ന നേതാക്കൾ കലാപക്കൊടി ഉയർത്തി. അനുരഞ്ജന നീക്കങ്ങൾ നടന്നെങ്കിലും എല്ലാം പരാജയപ്പെട്ടു. ഒടുവിൽ മുഹമ്മദ് നൂറുദ്ദീനെ പ്രസിഡന്റ് പദവിയിൽ നിന്നും പുറത്താക്കാൻ കൂടെയുള്ളവർ തന്നെ അവിശ്വാസം കൊണ്ടുവന്നു. സംഘർഷം മുറ്റിനിന്ന അന്തരീക്ഷത്തിലാണ് അവിശ്വാസ വോട്ടെടുപ്പ് നടന്നത്. പ്രമേയം പാസായെന്ന് വരണാധികാരി പ്രസ്താവിച്ചെങ്കിലും സാങ്കേതിക പ്രശ്നം ഉന്നയിച്ച് നൂറുദ്ദീൻ കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് സമ്പാദിച്ച് പ്രസിഡന്റ് പദവിയിൽ തുടർന്നു. അതിനിടയിൽ ഡി സി സി ഇടപെടുകയും രണ്ടാഴ്ച മുമ്പ് രാജിവെക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഡി സി സിയുടെ തീരുമാനമനുസരിച്ച് സ്ഥാനമൊഴിഞ്ഞ നൂറുദ്ദീൻ പാർട്ടിക്ക് പൂർണ്ണമായും വഴങ്ങുകയായിരുന്നു. പ്രസിഡന്റ് പദവി കാംക്ഷിച്ചവരെ നിരാശരാക്കുന്ന തീരുമാനമാണ് ഡി സി സി നേതൃത്വം കൈക്കൊണ്ടത്. അപ്രതീക്ഷിതമായാണ് സുലേഖ ടീച്ചർക്ക് അവസരം ലഭിച്ചത്. വിവാദങ്ങളെല്ലാം അവസാനിച്ചുവെന്നും കെ പി സി സിയുടെ ഗൈഡ് ലൈൻ പ്രകാരമാണ് പുതിയ സാരഥിയെ നിശ്ചയിച്ചതെന്നും ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. കുലുക്കല്ലൂർ പഞ്ചായത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ എത്തിയതായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അല്പം വിവാദങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച്, എല്ലാ അർത്ഥത്തിലും പറഞ്ഞ് അവസാനിപ്പിച്ചു. കൃത്യമായി യു ഡി എഫിൻ്റെ മെമ്പർമാർ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ വോട്ട് ചെയ്താണ് ശ്രീകൃഷ്ണൻ വിജയിച്ചിരിക്കുന്നത്. ഒരു നല്ല ഭരണം ഇനിയുള്ള കാലങ്ങളിൽ കാഴ്ച വയ്ക്കാൻ കഴിയുന്നു തന്നെയാണ് വിശ്വസിച്ച്. തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ കഴിഞ്ഞ് കെ പി സി സി ഒരു ഗൈഡ് ലൈൻ ഇറക്കിയിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നത്. ജനാധിപത്യപരമായ രീതിയിൽ എല്ലാവരുടെയും അഭിപ്രായം സ്വീകരിച്ചു വേണം പിന്നെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാമെന്ന് പാർട്ടി നേതൃത്വം നിശ്ചയിച്ചിട്ടുണ്ട്. അതുപ്രകാരമാണ് ആ ഗൈഡ് ലൈൻ തെറ്റാതെ. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മുകുട്ടി എടുത്തോൾ പുതിയ പ്രസിഡന്റിനും ഭരണസമിതിക്കും ആശംസ നേർന്നു. വലിയ വെല്ലുവിളികളാണ് പുതിയ പ്രസിഡന്റിന്റെ മുന്നിലുള്ളത്. പദ്ധതി വിഹിതം ചെലവഴിക്കുക എന്നതാണ് പ്രധാനം. ഒരു മാസം മാത്രം അവശേഷിക്കെ പദ്ധതി വിഹിതം ചെലവഴിക്കാനും നിശ്ചയിച്ച വികസന പ്രവൃത്തികൾ പൂർത്തിയാക്കാനും കഴിയണം. രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുക എന്നതും അഗ്നിപരീക്ഷയാണ്. ജനറൽ വാർഡിൽ നിന്ന് ജയിച്ചു കയറിയ സുലേഖയ്ക്ക് മികച്ച ഭരണം കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് യു ഡി എഫ് നേതാക്കൾ പ്രത്യാശിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ ബാങ്കിംഗ് നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ബാങ്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ പണിമുടക്ക് നടത്തി. പണിമുടക്കിയ ജീവനക്കാർ പ്രകടനവും ധർണയും നടത്തി. പാലക്കാട് നടന്ന ധർണ CPI ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ ബാങ്കിംഗ് നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിൽ ബാങ്ക് ജീവനക്കാർ പണിമുടക്കി. പണിമുടക്കിയ ജീവനക്കാർ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. SPT പരിസരത്ത് നടത്തിയ ധർണ CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു. കള്ളപ്പണക്കാരെയും കോർപ്പറേറ്റ് താല്പര്യം വെച്ച് പുലർത്തുന്നവരെയും ഒരു നിയമത്തിന്റെ മുമ്പിലും കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തു. കേന്ദ്രത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി അരുൺ ജെയ്റ്റ്ലി അദ്ദേഹം പറഞ്ഞത് 251,727 crore ഇവിടെ വായ്പ 251,727 crore വായ്പ ഞങ്ങൾ എഴുതിത്തള്ളി. ആ എഴുതിത്തള്ളിയവരുടെ ലിസ്റ്റ് ബാങ്ക് ജീവനക്കാരായ നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം ആരുടേതാണ്. ഈ രാജ്യത്തെ കൃഷിക്കാരുടേതല്ല, ഈ രാജ്യത്തെ സാധാരണ തൊഴിലാളികളുടേതല്ല, ഈ രാജ്യത്തെ ഇടത്തരം ജീവനക്കാരുടേതല്ല, ഈ രാജ്യത്തെ സാധാരണ പൗരന്മാരുടേതല്ല. 251,727 crore വായ്പ എഴുതിത്തള്ളിയ ഈ രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാരുടേതാണ്. തൊഴിൽ മേഖലയിലെ കരാർവൽക്കരണം ഉപേക്ഷിക്കുക, കിട്ടാക്കടങ്ങൾ പിരിച്ചെടുക്കാൻ നടപടി സ്വീകരിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. വിവിധ സംഘടനാ നേതാക്കളായ രാംപ്രകാശ്, സജീവ് വർഗീസ്, എസ് രാമകൃഷ്ണൻ, ശിവദാസ്, കെ മല്ലിക എന്നിവർ സംസാരിച്ചു. പട്ടാമ്പി ടൗണിൽ ആഘോഷ പന്തലൊരുക്കാൻ റോഡിന് നടുവിൽ കുഴി തോണ്ടിയത് വ്യാപക പരാതിക്ക് ഇടയാക്കി. അനുമതിയില്ലാതെയാണ് റോഡിൽ പ്രവൃത്തി നടത്തിയതെന്നും നടപടി വേണമെന്നും കാണിച്ച് PWD അധികൃതർ പോലീസിൽ പരാതി നൽകി. ആന്റി കറപ്ഷൻ പീപ്പിൾ മൂവ്മെന്റ് പ്രസിഡന്റ് ഹുസൈൻ തട്ടത്താഴത്ത്, DCC സെക്രട്ടറി KP ഷാഹിദ്, ഹിന്ദു ഐക്യവേദി താലൂക്ക് ജനറൽ സെക്രട്ടറി എസ് സുരേഷ് തുടങ്ങിയവരും പരാതി നൽകി. റോഡ് നശിപ്പിച്ചവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയയിലും വ്യാപക പ്രചാരണം തുടരുകയാണ്. പട്ടാമ്പി ടൗണിൽ GMLP സ്കൂളിന്റെ സമീപത്താണ് ആഘോഷ പന്തൽ ഉയർത്തുന്നതിന് റോഡിന് നടുവിൽ കാൽനാട്ടിയത്.
കഴിഞ്ഞ മാസം റബ്ബറൈസ് ചെയ്ത് നവീകരിച്ച നിരത്താണ് കുഴികുത്തി നശിപ്പിച്ചത്. മാർച്ച് 4-5 തീയതികളിൽ നടക്കുന്ന പട്ടാമ്പി ദേശീയോത്സവത്തിന്റെ ആഘോഷപ്പന്തലാണ് റോഡ് കുഴിച്ച് ഉയർത്തുന്നത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയുടെ ഭാഗമായതിനാൽ പട്ടാമ്പി ടൗണിലെ നിരത്ത് കുറ്റിപ്പുറം KSTP സെക്ഷന്റെ കീഴിലാണുള്ളത്. ആ ഓഫീസുമായി ബന്ധപ്പെട്ട ആന്റി കറപ്ഷൻ പീപ്പിൾ മൂവ്മെന്റ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾക്ക് ലഭിച്ചത് റോഡിൽ കുഴികുത്താൻ ആർക്കും അനുമതി നൽകിയിട്ടില്ല എന്നായിരുന്നു. ഈ വിവരം അറിഞ്ഞതോടെ പട്ടാമ്പിയിൽ നിജസ്ഥിതി അന്വേഷിക്കാനെത്തിയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പട്ടാമ്പി SI പരാതി നൽകി. റോഡിൽ കുഴിക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ടെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അവകാശപ്പെട്ടെങ്കിലും രേഖ കാണിക്കാൻ കഴിഞ്ഞില്ല. ഇതിന്റെ പിറകെ DCC ജനറൽ സെക്രട്ടറി KP ഷാഹിദ് ഗതാഗത മന്ത്രിക്ക് ഫാക്സ് അയച്ചു. റോഡ് നശിപ്പിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് KP ഷാഹിദ് ആവശ്യപ്പെട്ടു. അതുകൂടാതെ ഹിന്ദു ഐക്യവേദി താലൂക്ക് ജനറൽ സെക്രട്ടറി A സുരേഷും റോഡ് നശിപ്പിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പട്ടാമ്പി CI പരാതി നൽകി. അതിനിടയിൽ ആന്റി കറപ്ഷൻ പീപ്പിൾ മൂവ്മെന്റ് പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഹുസൈൻ തട്ടത്താഴത്ത് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു. സോഷ്യൽ മീഡിയയിലും ശക്തമായ വിമർശനങ്ങളാണ് ഉയരുന്നത്. കർഷക തൊഴിലാളി സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് കർഷക തൊഴിലാളി ഫെഡറേഷൻ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന പ്രസിഡന്റ് KK ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി കർഷക സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടാണ് കർഷക തൊഴിലാളി ഫെഡറേഷൻ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ധർണ സംസ്ഥാന പ്രസിഡന്റ് KK ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികൾക്ക് 10 സെന്റ് ഭൂമിയും വീട് വെക്കാൻ 10 ലക്ഷം രൂപയും അനുവദിക്കുക, ക്ഷേമനിധി കുടിശ്ശിക തീർപ്പാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ജില്ലാ പ്രസിഡന്റ് PP സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. അന്നത്തെ കേരള മുഖ്യമന്ത്രി സദാ VMS നമ്പൂതിരിപ്പാടിനും നമ്മൾ ഈ മെമ്മോറണ്ടങ്ങൾ സമർപ്പിച്ചു. ഇപ്പോൾ നമ്മൾ 17 എത്തി നിൽക്കുമ്പോൾ 2017 എത്തി നിൽക്കുമ്പോൾ ഈ സംഘടന 49 കൊല്ലം മുമ്പ് കൊടുത്ത മെമ്മോറണ്ടത്തിലെ ആവശ്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട മധുരാജ്യങ്ങളൊന്നും ദേശീയ തലത്തിൽ നടപ്പാക്കിയതായി കാണുന്നില്ല. ജില്ലയിൽ നടപ്പാക്കുന്ന ഊർജിത സാക്ഷരതാ യജ്ഞത്തിന്റെ ഭാഗമായി മാധ്യമ സെമിനാർ നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KSHANTHAKUMARI അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 2017-18 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സാക്ഷരതാ പദ്ധതി നടപ്പാക്കുക. ജില്ലയിലെ 330,000 പേർ നിരക്ഷരായി തുടരുന്നു എന്ന കണ്ടെത്തലാണ് ഊർജിത സാക്ഷരതാ പ്രവർത്തനം പരിപാടി ആരംഭിക്കാൻ ഇടയാക്കിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 2017-18 പദ്ധതി ഉൾപ്പെടുത്തി യജ്ഞം നടപ്പാക്കും. ജില്ലയിലെ മുതലമട, എലപ്പുള്ളി, പുതുശ്ശേരി, അലനല്ലൂർ തുടങ്ങിയ പഞ്ചായത്തുകളിൽ 10,000-ത്തിലധികം നിരക്ഷരർ ഉള്ളത്. സംസ്ഥാനത്ത് അധികം നിരക്ഷരുള്ളത് പാലക്കാട് ജില്ലയിലാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തകുമാരിയുടെ അധ്യക്ഷതയിലാണ് മാധ്യമ സെമിനാർ നടന്നത്. ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലുള്ള സാക്ഷരതാ സമിതിയുടെ പ്രവർത്തനം സജീവമാക്കാനും ഒപ്പം ചില കർമ്മ പരിപാടി ജില്ലയിലാകെ തന്നെ ഏറ്റെടുക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയിൽ മാത്രം അതായത് 330,000 വരുന്ന നിരക്ഷരുണ്ട് എന്നാണ് ഇപ്പോഴത്തെ കണക്ക്. അപ്പോൾ യഥാർത്ഥത്തിൽ ജില്ലാ സാക്ഷരതാ മിഷൻ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾക്ക് പുറമെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ തുല്യതാ പ്രവർത്തനമാണ് നടപ്പിലാക്കുക. തുല്യതാ വിദ്യാഭ്യാസ പ്രവർത്തനം അത് 4-ാം ക്ലാസ്സിൽ ആരംഭിച്ചു, പിന്നെ 7-ആയി, പിന്നെ 10-ാം ക്ലാസ്സിലേക്ക് വന്നു. +1, +2 എന്ന ലെവലിലേക്ക് 1,000-ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ശരിക്കും നല്ലൊരു സർക്കാർ തൊഴിൽ മേഖലയിലേക്ക് പോകാൻ കഴിയുന്ന തുല്യതാ പഠന നിലവാരത്തിലേക്ക് സാക്ഷരതാ സംവിധാനങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്ലാസ്സുകളും പരീക്ഷയും എൻറോൾമെൻറ്റും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കൃത്യമായ രൂപത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ ട്രൈബൽ മേഖലയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പറമ്പിക്കുളത്ത് സ്പെഷ്യൽ പ്രോഗ്രാം നടന്നു. ഊർജിത സാക്ഷരതാ യജ്ഞവും മാധ്യമവും എന്ന വിഷയത്തെ അധികരിച്ച് ജില്ലാ കോർഡിനേറ്റർ ഷാജു ജോൺ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.